പത്ത് വർഷമായി മരിച്ചിട്ട്. അത് പിന്നെ ഉറക്കമില്ല. അതിനും ഉറക്കമില്ല, വലുതായിട്ട് ഉറക്കമില്ല. പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പൊ എന്തോ എന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ഈ സൗരയുടെ സഹോദരൻ ബ്രദർ പത്ത് വർഷം മുമ്പ് മരിച്ചതാണ്. അത് കഴിഞ്ഞ് ഇന്നുവരെ ഉറങ്ങിയിട്ടില്ല രാത്രി. അപ്പം ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ വെളിയിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെ വീണത്? വീണു പോയോ? താഴെ വീണോ? ശ്വാസം മുട്ടലും അസുഖമൊക്കെ ആയിരുന്നു എനിക്ക്. വീണപ്പം ശരീരത്തിന് നല്ല നല്ല മാറ്റം തോന്നുന്നുണ്ട്. ആ എന്തോ പോയത് തോന്നുന്നുണ്ട്. പത്ത് വർഷമായിട്ട് ഉറങ്ങിയിട്ടില്ല സിസ്റ്റർ. പത്ത് വർഷമായിട്ട് ഉറങ്ങിയിട്ടില്ല. പത്ത് വർഷമായി മരിച്ചിട്ട്. അത് പിന്നെ ഉറക്കമില്ല. അതിനും ഉറക്കമില്ല, വലുതായിട്ട് ഉറക്കമില്ല. ഇന്ന് പോയി സുഖമായിട്ട് യേശോപ്പായുടെ മടി കിടന്ന് ഉറങ്ങിക്കൊണ്ട്. രണ്ട് മാസമായിട്ട് ഇതൊരു വിചിത്രമായ സാക്ഷ്യമാണ്. രാത്രി ഉറക്കയില്ല, പക്ഷെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ഉറങ്ങുക. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ ദേഹത്ത് നിന്ന് എന്തോ ഇഴഞ്ഞിറങ്ങിപ്പോയെന്നാ പറഞ്ഞു. അത് എന്റെ മേത്തും പണ്ട് കയറിയതാ. ഒരു രാത്രി മൊത്തം ഉറങ്ങിയില്ല, പ്രശ്നം ഉണ്ടായിട്ട്. പാസ്റ്റർ, എനിക്ക് ഭയം കേറിയിട്ട് ഒരു രാത്രി ഉറങ്ങിയില്ല. പിന്നെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കിടക്കും. വെളുപ്പിനൊക്കെ ആകുമ്പോഴേ വെച്ചിട്ട് വന്ന് ഉറങ്ങുന്നത്. കടയിൽ പോവാ, സീറ്റ് കടയിൽ പോവാ, അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങുവാണ്. ഇപ്പൊ എന്തോ എന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നതിന്റെ. അന്ന് എനിക്കും ഇതുപോലെ പ്രാർത്ഥിച്ചു. എന്റെ കാലെ കൂടെ ഒരു പാമ്പിഴഞ്ഞു പോയി. എനിക്ക് പ്രഷർ കൂടിയായിരുന്നു. പ്രഷറും വിടുതലായി, സൗഖ്യമായി, അത്ഭുത വിടുതലായി. പ്രഷർ രോഗങ്ങളെല്ലാം വിട്ടുമാറട്ടെ. ഷുഗറിന്റെ പിശാജ് വിട്ടുമാറട്ടെ. കണ്ണിന്റെ പ്രശ്നങ്ങൾ, ചെവിയുടെ പ്രശ്നങ്ങൾ, കാലിന്റെ പ്രശ്നങ്ങൾ, വളവുകൾ, പുളവുകൾ എല്ലാം വിട്ടുമാറട്ടെ. അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. കരുമടിച്ച് തോമസിന്റെ വേറെ. ഈ സഹോദരി കൊല്ലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സഹോദരി ഉറങ്ങുന്നില്ല. രണ്ട് മരുന്ന് വീതം ഡെയിലി കഴിച്ചുകൊണ്ടായിരിക്കുന്നത്. മകൻ മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളം വെക്കുന്ന വിഷമം കാരണമാണ് ഈ സഹോദരിക്ക് ഉറക്കം നഷ്ടപ്പെട്ടത്. ഇന്ന് ഇവിടെ വന്നു ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഈ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഉഴിഞ്ഞു പോകുന്നത് പോലെ സഹോദരിക്ക് തോന്നി. സൗരിയുടെ വെയിറ്റ് മുഴുവൻ പോയി. ഈ സൗരി താഴെ വീണു. എഴുന്നേറ്റ് വന്ന ഉടനെ ഈ സൗരി പറയാം, ഞാൻ ഫ്രീ ആയി, എൻ്റെ ശരീരത്തിൽ നിന്ന് വെയിറ്റ് എന്തോ ഇറങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നുവാണ്. ആ എന്നിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഉണ്ടായി? ഞാൻ ബോധം കെട്ട് വീണു. പിന്നെ തണുപ്പ് പോലെ തോന്നി.